ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒക്കെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് ആക്കിയിട്ട് തന്നെ ചതച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല 4 പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ മൂടി വെച്ചിട്ട് തക്കാളിക്ക് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഇതാ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതാ ചിക്കനിലേക്ക് പുളിക്കനുസരിച്ചുള്ള നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് ഇതാ മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ചിട്ട് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ റൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പട്ട ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പട്ടില്ലായിരുന്നു, അപ്പോൾ അതിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഇതാ സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന നിലക്ക് ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതാ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇതാ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ സവാള ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ സവാളൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് കേശാനട്ടും കിസ്മിസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ മസാലയിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അതാ ഞാൻ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കേശാനട്ടും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ സവാള ഫ്രൈ ചെയ്ത ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റൈസൊന്നും വേറെ അങ്ങനെയൊന്നും ആയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ റൈസൊക്കെ വിട്ട് വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടി. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും.